പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണം കേരളത്തിൽ വളരെ വലിയ തരത്തിലുള്ള വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സാമൂഹിക പ്രശ്നത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിൽ ചുമത്തി എന്നാണ് പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ. സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി നിരവധി പേർ പാലാ ബിഷപ്പിന്റെ ഈ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ പാലാ ബിഷപ്പിന്റെ വാദത്തെ കൃത്യമായി പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. ഫൈസൽ ഇരിക്കൂർ എന്ന യുവാവാണ് പാലാ ബിഷപ്പിന്റെ വാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. ഫൈസൽ ഇരിക്കൂർ എന്ന യുവാവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അച്ചോ, പാലാരൂപതയുടെ ബിഷപ്പുമാർ ജോർജ് കല്ലറങ്ങാട്ടച്ചോ, ഇയുള്ളവന്റെ പേര് ഫൈസൽ ഇരിക്കൂർ. അങ്ങ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദുമല്ല, ലവ് ജിഹാദുമല്ല, മറ്റൊരു ജിഹാദും കഴിഞ്ഞു വരികയാണ്. ക്രിക്കറ്റ് ജിഹാദ്. അതേച്ചോ, കളിക്കാൻ ഇന്ന് ബോബി ഉണ്ടായിരുന്നു, നല്ല ഒന്നാന്തര മച്ചാന. അനുഷ് ഉണ്ടാവാറുണ്ട്, സുമേഷും സൂരജൊക്കെ ഉണ്ടാവാറുണ്ട് കളിക്ക്. അപ്പൊ അവരൊക്കെ കളിക്കാൻ ബോൾ എടുക്കാൻ പോകുമ്പോ, അടാ അവിടെ നിക്ക്, നിനക്ക് ബോള് തരാം, വേറെ ഒരു കാര്യമുണ്ട്. നീ ക്രിക്കറ്റും കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കേ വീട്ടിലെത്തുമ്പോഴേക്ക് നീ മുസ്ലിമാവണം എന്നും പറഞ്ഞ് ഒരു ജിഹാദിയായി പ്രവർത്തിക്കുന്ന ഒരു ക്രിക്കറ്റ് ടീമിന്റെ ഒരു അംഗമാണ്. ഞാനൊരു മുസ്ലിമാണ്, നല്ല ഇജ്ജത്തോടു കൂടി ജീവിക്കുന്ന ഇന്ത്യൻ മുസ്ലിമാൻ. അച്ഛന്റെ പ്രസംഗം കേട്ടോ, അതായിരുന്നല്ലോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കേരളത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അച്ഛനും വേണ്ടത് അത് തന്നെയാണ്. കാരണം അച്ഛനെ എവിടെ നിന്നോ ഒന്ന് മുടങ്ങി നിൽക്കുന്ന ഫണ്ടൊക്കെ ഇനി നന്നായി ഒഴുകാൻ തുടങ്ങും. കാരണം രണ്ട് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സഹായം ഉണ്ടാവും, അല്ലെങ്കിൽ കയ്യടി ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞ ആഴ്ച നമ്മുടെ തന്നെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ ക്രിസംഗികളുടെ ഒരു കയ്യടി, മറ്റൊന്ന് സാധാ സംഘികളുടെ കയ്യടി. കാരണം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളെയാണല്ലോ. മുസ്ലിങ്ങളെ ഇപ്പൊ ആര് പറഞ്ഞാലും കയ്യടി കിട്ടുന്ന ഒരു സീസൺ ആയതുകൊണ്ട് അച്ഛന് നല്ല കയ്യടി ഉണ്ടാവും. പക്ഷെ അച്ഛോ, താങ്കൾ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം, താങ്കൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു ദേവാലയം, താങ്കളുടെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിനൊന്നുമില്ലെങ്കിലും നൂറുകണക്കില്ലെങ്കിലും 10, 15, 20 അല്ലെങ്കിൽ 50 വിശ്വാസികൾ, അവരോടൊക്കെ ഇത്തിരി ബഹുമാനവും സ്നേഹവും കടപ്പാടും ബാധ്യതയും ഒക്കെയുള്ള ഒരു ബിഷപ്പുമാർ ആണ് താങ്കളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുത്. കാരണം അങ്ങയൊക്കെ ദൈവത്തിന്റെ സ്വന്തം ആളായി കാണുന്ന വിശ്വാസികളാണ് മുന്നിലിരിക്കുന്നത്. അവരോടാണ് നിങ്ങൾ പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ലവ് ജിഹാദ് പോലെ ഇപ്പോൾ ഒരു നാർക്കോട്ടിക് ജിഹാദുണ്ട്. അച്ഛ, ഒരൊറ്റ ഉദാഹരണം ലവ് ജിഹാദിന്റെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ സർക്കാരിന് ഇന്ത്യയിലെ കോടതികൾക്ക് തെളിയിക്കാൻ പറ്റിയ അച്ഛ? എത്ര വർഷമായി നിങ്ങൾ ഈ ലവ് ജിഹാദും ലവ് ജിഹാദും പറഞ്ഞ് നടക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ വക ഒരു പുതിയ നാർക്കോട്ടിക് ജിഹാദ്, അതായത് കഞ്ചാവും കള്ളും മറ്റെല്ലാം കിട്ടുന്ന ലഹരിയൊക്കെ കൊടുത്തിട്ട് മതപരിവർത്തനം നടത്തുക. എന്തിനാണോച്ചോ ഇങ്ങനെ കുറെ കള്ളുടിയന്മാരെ ഇസ്ലാമാക്കിയിട്ട് കാര്യം? കുറെ കള്ളുടിയന്മാരെ അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്നവരെ ഇസ്ലാമിലേക്കാക്കുന്ന ആരെങ്കിലും കൊട്ടേഷൻ വാങ്ങി പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? കള്ളും കഞ്ചാവും അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറും കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ ഒരാൾ ഇറങ്ങിയെന്ന് പറഞ്ഞ ആരാണച്ചോ വിശ്വസിക്കുക? ഇന്നലെ വരെ ഈശോമിശിഹ ശുദ്ധിയായിരിക്കട്ടെ അച്ഛോ, ഈശോമിശിഹ ശുദ്ധിയായിരിക്കട്ടെ അച്ഛോ എന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി പറഞ്ഞ നിങ്ങളുടെ പ്രസംഗം കേട്ട് ജീവിക്കുന്ന എത്ര വിശ്വാസികൾ ഇന്നലെ മുതൽ മനസ്സിൽ നിങ്ങൾക്കെതിരെ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ടാവും. നിങ്ങളുടെ വിലയെന്താണ്? ഇനി സാംസ്കാരിക കേരളത്തിൽ നിങ്ങൾക്കുള്ള വിലയെന്താണ് അച്ഛോ? ചവറ്റുകൊട്ടയാണ്, ചവറ്റുകൊട്ട. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ഒരുപാട് നാളായി സംഘികൾ വേട്ടയാടി. അവസാനം ഇന്ത്യയുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത കോടതി പറഞ്ഞു അങ്ങനെ ഒന്നില്ല രാജ്യത്ത്, അങ്ങനെ ഒന്നില്ല. ആരൊക്കെയോ പ്രണയം നടിക്കുക, എന്തിന്റെയൊക്കെയോ പേരിൽ വീട് വിട്ടു പോവുക, അത് ഹിന്ദുവും ക്രിസ്ത്യാനിയാവാം, ക്രിസ്ത്യാനി മുസ്ലിമുമാകാം, ഹിന്ദുവും മുസ്ലിമുമാകാം, ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഇതും ഒന്നും അല്ലാത്തവരാകാം. പക്ഷെ അതൊക്കെ ഒരു മതത്തിന്റെ തലയിൽ കെട്ടിവെക്കണമെന്ന് എന്തിനാണ് ചിത്ര നിർബന്ധം പിടിക്കുന്നത്? അങ്ങ് ആരെയാണ് ഈ ഇസ്ലാമിനിടക്കിടക്ക് കൊട്ടാൻ, കൊട്ടിയിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ പറയുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. രാഷ്ട്രീയത്തിലായാലും ശരി, അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലായാലും ശരി, മുസ്ലിങ്ങളെ ഒന്ന് കൊട്ടിയാൽ കയ്യടി കുറച്ച് കൂടുതലാണ്.
അത് മനസ്സിലാവച്ചോ എന്താണ് സൂക്കട് എന്ന്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പവിത്രമായ ഒരു ദേവാലയത്തിന്റെ ഒരു മൈക്കിന് മുന്നിലിരുന്ന് മുമ്പിലിരിക്കുന്ന വിശ്വാസികളോടൊക്കെ നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പുതിയ ജിഹാദ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മതപരിവർത്തനം നടത്താൻ വേണ്ടി, അവർ സാമ്പത്തിക ലാഭം കൊയ്യാൻ വേണ്ടി, മറ്റുള്ളെങ്കിലും ലാഭത്തിന് വേണ്ടി ലൗ ജിഹാദിനെ പോലെ അവർ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നുണ്ട് എന്ന് പറയുന്ന, എങ്കിൽ ഇതും കൂടി പറയണം വെച്ചോ, ക്രിക്കറ്റ് ജിഹാദ് ഉണ്ട് ഇവിടെ, ഫുട്ബോൾ ജിഹാദ് ഉണ്ട് ഇവിടെ, വടംവലി ജിഹാദ് ഉണ്ട് ഇവിടെ, യാത്രാ സഞ്ചാരികളുടെ ജിഹാദ് ഉണ്ട് ഇവിടെ. അതായത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ ഇവിടെ ഒറ്റക്കെട്ടായി ജീവിക്കുകയാണ്. അതൊക്കെ തന്റെ കണ്ണില് മിസ്റ്റർ ജോർജ് അതൊരു ജിഹാദായി തോന്നുന്നുവെങ്കിൽ, സിസ്റ്റത്തിന്റേതോ അല്ലെങ്കിൽ താങ്കൾ പഠിച്ച പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന മതത്തിന്റെയോ പ്രശ്നമല്ല, താങ്കളുടെ മാത്രം പ്രശ്നമാണ് മിസ്റ്റർ ജോർജ്. ഒരു പള്ളിയിലെ അച്ഛനായ തങ്ങളെ മിസ്റ്റർ എന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ, അഭിസംബോധന ചെയ്യേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ അച്ഛനാണ് എത്രയോ, അച്ഛൻ എന്ന് പറഞ്ഞൊരു കൂട്ടത്തിൽ അച്ഛനായി പോയി അച്ഛോ അച്ഛൻ. അതുകൊണ്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ, വടംവലി, സവാരി, സഞ്ചാരി, യാത്ര, ഇങ്ങനെ ഒരുപാട് ജിഹാദും കൂടിയുണ്ട് എന്ന് മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളുടെ, പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസികളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറക്കണം അച്ചു ഇനിയും. കാരണം അതിലാണല്ലോ അച്ഛന്റെ വിജയവും അച്ഛന്റെ ഫണ്ടും. വീണ്ടും പറയാണ് അച്ഛോ, അച്ഛനാണത്ര അച്ഛൻ എന്ന സലീംകുമാർ പറഞ്ഞ ഡയലോഗും അതിന്റെ കൂടെ അദ്ദേഹം കാണിച്ച ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, സ്മരിക്കുകയാണ് അച്ഛോ, സ്മരിക്കുകയാണ്.